ആക്ച്വലി കല്യാണം കഴിക്കാന്ന് വിചാരിച്ച എന്റെ കുടുംബക്കാർ കസിൻസ് ഒക്കെ വിളിച്ചിരുന്നു, അയ്യോ ഇതെന്താ പരിപാടി ഇത്ര പെട്ടെന്ന് കെട്ടായോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഇങ്ങനെ അമ്മയ്ക്ക് കുറെ കോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഹായ്, ഹലോ, ദിസ് ഇസ് നിരഞ്ജന ഇൻ ഇൻമി. എങ്കിലും ചന്ദ്രിക വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. എനിക്ക് ആദ്യമായിട്ട് ഒരു ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യാനുള്ള അവസരം കിട്ടിയ സിനിമയാണ്. കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമായി. എങ്കിലും ചന്ദ്രികയുടെ പ്രൊമോഷൻസ് തുടങ്ങുന്നത് ഈ ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ് വെച്ചിട്ടാണ്. രണ്ടാമത്തെ കുട്ടിയുടെ കല്യാണം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രൊമോഷണൽ പരിപാടിയായിട്ടും എനിക്ക് തോന്നി. അത് ഒരുപാട് പേര്, ഞാൻ ആക്ച്വലി കല്യാണം കഴിക്കാമെന്ന് വിചാരിച്ച എൻ്റെ കുടുംബക്കാർ കസിൻസ് ഒക്കെ വിളിച്ചിരുന്നു, അയ്യോ ഇതെന്താ പരിപാടി ഇത്ര പെട്ടെന്ന് കെട്ടായോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെ അമ്മയ്ക്ക് കുറേ കോൾസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം പേർക്കായ ഒരു പ്രൊമോഷണൽ പരിപാടിയായിരുന്നു ഇത്. ആക്ച്വലി ഞങ്ങൾ എങ്കിലും ചന്ദ്രികയുടെ റഫ് കട്ട് കണ്ടു കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രൊമോഷൻസിന് വേണ്ടി ഒരു റീലോ എന്തെങ്കിലും പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളൊരു വലിയ ഹാർട്ട് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഈ കണ്ടത്. നമ്മുടെ ടീം ഈ ഇട്ടിട്ടുള്ള പോസ്റ്റ്സ് കൂടുതലും ആ ലൊക്കേഷനിലുണ്ടായ വൈബ് ഇങ്ങനെ തന്നെയായിരുന്നു. സുരാജേട്ടൻ ഒരു ഡൾ മൊമെൻ്റ് പോലും നമുക്ക് ഉണ്ടാവില്ല പുള്ളിയുടെ കൂടെയുള്ള. അപ്പോൾ അത് വർക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ ശരി, അല്ലാത്ത കാഷ്വലി ആണെങ്കിലും ശരി. ഈ റീല് ആക്ച്വലി പയ്യന്നൂർ, ഞങ്ങളുടെ ലൊക്കേഷൻ പയ്യന്നൂരായിരുന്നു. അപ്പോൾ അവിടെ ഷൂട്ട് നേരത്തെ കഴിയുന്ന ദിവസങ്ങൾ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്ന ഇവരല്ല, ഞാൻ തന്നെ ഇവരെ വലിച്ച് കുറേ കോമാളിത്തരം കാണിക്കും. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ റീല്. എനിക്കൊന്ന് സൈചേട്ടൻ തന്നെ അറിയാം, എല്ലാവരും പുള്ളീനെ കാണുമ്പം വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരാളാന്ന് പ്രതീക്ഷിക്കും. ഭയങ്കര ജെൻറ്റിൽമാൻ ആണ് എനിക്ക് തോന്നുന്നു. ഏറ്റവും സോബർ, വെരി സോഫ്റ്റ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സൈചേട്ടൻ ഭയങ്കര ഹൈ ഓൺ ഹൈപ്പർ ഒക്കെ ആയിരിക്കും, പക്ഷെ അങ്ങനെയല്ല. പുള്ളി ഭയങ്കര സോബർ പാവം പേഴ്സണാണ്. ആ ഫോട്ടോ ഞങ്ങൾ ഒരു ദിവസം ഡിന്നറിന് പോയപ്പം എനിക്കൊന്ന് കണ്ടിന്യൂസ്ലി പാർട്ടീസ് ഒക്കെ നടക്കുമായിരുന്നു. എന്തോ ക്രിസ്മസിന് അതിൻ്റെ എന്തോ അടുത്തായിട്ടാണ് നമ്മൾ ആ ഫോട്ടോ എടുത്തത്. അപ്പോൾ ഒന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ച് ഒരു ഡിന്നറിന് പോയപ്പോൾ ഒരു പാർട്ടി ഫീലിങ്ങിന് ഞങ്ങൾ തന്നെ കളർ കോർഡിനേറ്റ് ചെയ്ത് പോയൊരു ഡിന്നറിനെടുത്ത ഫോട്ടോ ആണ്. പിന്നെ ഇത് എൻ്റെ അരങ്ങേറ്റത്തിൻ്റെ ദിവസം മമ്മൂക്കയായിരുന്നു ചീഫ് ഗസ്റ്റ്. അപ്പോൾ ഞാൻ സ്റ്റേജിൽ കയറുന്നതിൻ്റെ തൊട്ട് മുന്നേ എടുത്ത ഫോട്ടോ ആണ്. അനുഗ്രഹം വാങ്ങിച്ച് ഇങ്ങനെ ഇനി എന്താവും എന്ന് ആലോചിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ ആണത്. ഈ മെസ്സേജ് എല്ലാവരും, ഞാൻ ഏകദേശം പോയിട്ടുള്ള എല്ലാ ഇൻ്റർവ്യൂവിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒരു ബാഡ് ഡേ ആയിരുന്നു. ജനറലി പടമൊന്നുമില്ല, ഒന്നും ചെയ്യാനുമില്ല, ഡാർക്ക് അടിച്ചിരിക്കുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ അന്ന് എന്തോ കാരണവശാൽ മെസ്സേജ് അയക്കാൻ തോന്നി. അപ്പോൾ പുള്ളിയും ഹൗ ആർ യു എന്ന് എന്തോ ചോദിച്ചു. അപ്പോൾ എന്തിനാണെന്നറിയില്ല, ഞാൻ വെൻറ്റ് ഔട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു അയ്യോ ഒന്നും ശരിയാവുന്നില്ല ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പം അയച്ചൊരു മെസ്സേജാണ്. അപ്പം ബർത്ത്ഡേ ആയപ്പോൾ എനിക്ക് കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ ഇടുന്നതിലും എന്നെ പോലെയുള്ള ഒരുപാട് പേർക്ക് ഹോപ്പ് കിട്ടുന്നൊരു പോസ്റ്റാവെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ പോസ്റ്റ് ഇട്ടത്. ഇത് ആക്ച്വലി ഞാൻ കുറച്ച് നാളധികം കഴിഞ്ഞിട്ട് കയറിയൊരു സ്റ്റേജായിരുന്നു. കോഴിക്കോട് കൈതപ്രം സാറിൻ്റെ അവിടെയുള്ളൊരു സ്പേസിൽ ചെയ്തൊരു പ്രോഗ്രാമാണ്. ഞാനൊരു 3 വയസ്സ് 4 വയസ്സ് മുതൽ ഡാൻസ് പഠിക്കുന്നുണ്ട്. കൂച്ചിപ്പുടിയാണ് പെർഫോം ചെയ്യാറ്, പക്ഷേ ഭരതനാട്യവും കൂച്ചിപ്പുടിയും പഠിക്കുന്നുണ്ട്. പ്രാക്ടീസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കുറച്ച് സ്റ്റേജസേ ചെയ്യാൻ പറ്റാറുള്ളൂ. പക്ഷേ ഈ വർഷമെങ്കിലും കുറച്ചധികം ഷോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അയ്യോ കുത്തിപ്പൊക്കൽസ്. അത് എൻ്റെ കസിൻ്റെ ഫ്ലാറ്റിലായിരുന്നു. അപ്പോൾ അമ്മയും ഞാനും വെറുതെ ഇരിക്കുമ്പോൾ അമ്മയെ ചൊറിയുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അതെൻ്റെ കസിൻ എടുത്ത വീഡിയോ ആണ്. ഇതൊക്കെ എടുത്ത് നോക്കുന്ന എന്തിനാ? അമ്മയുടെ ജൂനിയറാണ് ആക്ച്വലി ജോമോൾ ആൻറ്റി. അപ്പോൾ ഇടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ആർജ ജോമോൾ ആൻറ്റിയുടെ മോള് അമ്മയുടെ അടുത്താണ് ഡാൻസ് പഠിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി പ്രാക്ടീസ് ചെയ്യണം പറയുന്ന വരുന്ന സമയത്ത് ഞങ്ങൾ എന്താ ചെയ്യുന്ന റിവൈസ് ചെയ്യുന്ന വീഡിയോൻ്റെ ക്ലിപ്പിംഗ് ആണത്. എനിക്കൊന്ന് കൊറോണയുടെ സമയത്തിട്ട ഫോട്ടോ ആണ്, ഐ മീൻ റീലാണെന്ന് തോന്നുന്നു. ഒരു സ്ത്രീ ഈ ഐസ് വെച്ചിട്ട് ആർട്ട് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കിയത് ഇങ്ങനെയല്ല, ഞാൻ ഉണ്ടാക്കിയത് കുറച്ച് ലോക്കലായി പോയി. അവർ എക്സോട്ടിക് ആയിട്ടുള്ള കുറേ പൂക്കളൊക്കെ വെച്ചിട്ട് ഈ ഷാംപെയിൻ ഇടുന്ന ബക്കറ്റിൽ വെക്കുന്ന ഐസ് ക്യൂബ്സ് ആയിരുന്നത്. ഞാനിവിടെ ഗാർഡനിലുള്ള ബൊഗെയിൻവില്ലയും ലോക്കലി കിട്ടുന്ന കുറച്ച് പൂവൊക്കെ എടുത്ത് അതിൻ്റെ അകത്ത് വാരിയിട്ടതാണ്. ചെല്ലി കുഴപ്പമില്ല, കുഴപ്പമില്ലാണ്ടോ വന്നു. ബലൂണിൽ വെള്ളം നിറച്ചിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഏത് പൂവ് ഇട്ട് കഴിഞ്ഞാലും കുറച്ച് നേരം കഴിഞ്ഞ് അത് ഫുൾ ഐസാകുമ്പോൾ ഇങ്ങനെ കിട്ടും. വൃത്തിയായിട്ട് ചെയ്യാൻ അറിയുന്നവർ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇത് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് വേണമെങ്കിൽ സൈഡിൽ വെക്കാം, ഉപകാരമൊന്നുമുള്ള സാധനമൊന്നുമല്ല. ഞാനിത്
ഒരു 10 എണ്ണം ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൻ്റെ അകത്ത് വെച്ചു. അത് വെച്ച് ഫോട്ടോ എടുക്കാൻ തന്നെയായിരുന്നു പ്ലാൻ, കാരണം വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇത് മടിയായി. 10 ദിവസത്തിന് മേലെ അവസാനം അമ്മയച്ചനൊക്കെ തെറി വിളിച്ച് തുടങ്ങി. ഈ ഫ്രീസറിൽ സ്ഥലമില്ല, നിറച്ച് ഈ ബലൂണിൻ്റെ സാധനങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. ഇത് ഒരുപാട് മെസ്സേജസ് എനിക്ക് വന്നൊരു പോസ്റ്റും കൂടിയാണ്. ഞാൻ ഭയങ്കര കജോൾ ഫാനാണ്. അപ്പം രേവതി ആശമായി സലാം വെങ്കി എന്ന് പറഞ്ഞൊരു പടം ഷൂട്ട് ചെയ്യായിരുന്നു ബോംബെയിൽ. അപ്പോൾ എനിക്കിവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ ഒരു ബോളിവുഡ് ഫിലിം എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു കാണാൻ. അപ്പം അങ്ങനെ ബോംബെക്ക് പോയപ്പം ഞാൻ ഈ ഫോട്ടോ ആയിട്ട് തിരിച്ചു വരുള്ളൂ കൊച്ചിക്ക് എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ട് ഒരു ലഞ്ച് ഉണ്ടായിരുന്നു ഒരു ദിവസം. അന്ന് എടുത്ത ഫോട്ടോ ആണ്. ഇറ്റ് വാസ് വെരി 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 സ്പെഷ്യൽ. ഭയങ്കര ഫാൻ മൊമെൻ്റ് ആയിരുന്നു. ആ ഇത് എനിക്ക് തോന്നുന്നു സൂര്യ റിപ്പോർട്ടർ ഇറങ്ങിക്കഴിഞ്ഞിട്ടോ മറ്റേ അപ്പുരൂസ് എവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നതാണ്. അപ്പോൾ അതിന് എന്താ, വെൻ യുവർ ഫ്രണ്ട് ഡസ് ബിഗ് തിങ്സ് വെരി പ്രൗഡ് ആണ്. പ്രൈഡ് ഹഗ് ആയിരുന്നു അത്. ഞങ്ങൾ ബിടെക് ഒന്നിച്ചാണ് വർക്ക് ചെയ്തത്. സോ ഒരുപാട് ദിവസം ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ അത്യാവശ്യം നല്ല അടുപ്പമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇതിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു ഇങ്ങനെ ഒരു പടം വന്നിട്ടുണ്ട്, എപ്പോഴാണ് ഷൂട്ട് തുടങ്ങുന്നതെന്നൊന്നും അറിയില്ല. അന്ന് പറയുമായിരുന്നു, അന്ന് രാജീവ് മേനോൻ്റെ കൂടെ ഒരു പടവും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ആ റൺ അറിയായിരുന്നു, ഹൗ ഹാർഡ് ഷീ ഈസ് വർക്ക്ഡ് ഓൺ ദ ഹോൾ തിങ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് കണ്ടപ്പോഴുള്ള സന്തോഷമായിരുന്നു. ആ ആ ഇത് ചതുർമുഖം എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഞാൻ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കാരവാനിൽ ഈ പറഞ്ഞ പോലെ പോസ്റ്റ് കിട്ടിയൊരു സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബൂമറാങ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പം പുള്ളിക്കാരീനെയും വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ എനിക്കൊന്ന് ഞങ്ങൾ അന്ന് എൻ്റെ ഗ്യാലറി ആക്ച്വലി ഫുള്ളായി, വെറുതെ ഇരുന്നുകൊണ്ട് ചുമ്മാ കുറേ ബൂമറാങ്സ് എടുത്തതിൽ ഒരു ബൂമറാങ് എൻ്റെ ഫേവറേറ്റ് ബൂമറാങ് ആണിത്. കുറച്ചധികം ഉണ്ട് എന്ന് വെച്ചാൽ അതിലുള്ള എനിക്കൊന്ന് ഞാൻ ആ പോസ്റ്റ് ഇട്ടതിൽ മൊത്തം കുറേ പിക്ചേഴ്സും അന്നേ ദിവസം അപ്പം എടുത്തതാണ്. രണ്ട് ചേഞ്ച് കണ്ടുണ്ടായിരുന്നു. കുറേ സമയം ഫ്രീ ഉണ്ടായിരുന്നു. ഷീസ് എ ലോട്ട് ഓഫ് ഫൺ. അറിയെങ്കിൽ ഭയങ്കര രസമാണ്. ഷീസ് വെരി വെരി ഫണ്ണി. ഒരു ഭയങ്കര ക്വർക്കി സൈഡ് ഉണ്ട് ആൾക്ക്. അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര എന്താ ഹാപ്പി ഡേ ആയിരുന്നു. ഒരു ആഡ് ഷൂട്ട് ചെയ്തിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എപ്പോഴെങ്കിലും കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതൊരു ആഡിലൂടെ അതിൻ്റെ സന്തോഷവും പരിപാടിയായിരുന്നു ഈ ഫോട്ടോ. പിന്നെ തേജയും ഞാനും മോളും ഞാനും ഒരേ സ്കൂളിൽ ഒരേ ബാച്ചായിരുന്നു. അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ അവൾക്ക് മെസ്സേജ് അയക്കുകയും ചെയ്തു, ഞാൻ തിരിച്ചെടുത്തോട്ടെ, ഞാൻ വീട്ടിലേക്ക് കൊണ്ട് ദത്തെടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു. അത് ബേസിക്കലി റെയിൽവേ ട്രാക്ക്, അവിടെ തീരെ തിരക്കില്ലാത്തൊരു സ്ഥലമാണ്. എനിക്ക് വെറുതെ റാൻഡംലി എനിക്ക് കാണാൻ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം. അപ്പോൾ ഞാൻ എപ്പം ആ വഴി പോകുമ്പോഴും അവിടെ ആളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടും കൂടെ ഉള്ളപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ കയറി ചുമ്മാ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ട് ഞാൻ വീണ്ടും വീണ്ടും അവിടെ തന്നെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ആൾക്കാരും ചോദിച്ചു തുടങ്ങി വേറൊരു സ്ഥലമല്ലേ പോയി ഷൂട്ട് ചെയ്യാൻ. റാൻഡംലി എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു. ബേസിക്കലി ലെജൻസിനെ നമുക്ക് വർക്ക് ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അത് എക്സ്പ്ലോയേറ്റ് ചെയ്യാൻ മിസ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ. അപ്പം മൈജിയുടെ ആടിൻ്റെ സമയത്ത് രണ്ട് സൂപ്പർ സ്റ്റാർസിൻ്റെ ഇടയിൽ നിൽക്കാൻ പറ്റുന്നത് ഭയങ്കര ഗ്രാറ്റിഫയിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പം അതിന് മാക്സിമം അവരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യും, ലൈക്ക് എനി അതർ ഫാൻ ഗേൾ ഞാനും ചെയ്യുന്ന കാര്യമാണ്. ഷെയ്നാണ് ആക്ച്വലി ആദ്യമായിട്ട് എനിക്കൊരു ഓൺ സ്ക്രീൻ പെയർ ഉണ്ടാവുന്നത്. ഷെയ്ൻ ആയിട്ടായിരുന്നു. കെയർ ഓഫ് സൈറ ബാനുവിലാണ് ഞങ്ങൾ ആദ്യം വർക്ക് ചെയ്യുന്നത്. ഭയങ്കര നല്ലൊരു ഫ്രണ്ടാണ്. പിന്നെ ബർമുഡയിലും ഷെയ്ൻ അഭിനയിക്കുന്നത് കാണാൻ ഭയങ്കര രസമുള്ള കാര്യമാണ്. ബീൻ ഫ്രം സൈറ ബാനു ടു ബർമുഡ ഹീസ് വർക്ക്ഡ് അമേസിംഗ്, അമേസിംഗ്ലി ഡിഫറൻ്റ്ലി. ഇത് ഭയങ്കര പഴയൊരു പിക്ചറാണ്. മുത്തശ്ശൻ ഉണ്ടായിരുന്ന സമയത്തുള്ളൊരു ഫോട്ടോ ആണ് ഒബ്വിയസ്ലി. അപ്പം ഞാനില്ല, പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഫോട്ടോ ആണ്. ഞങ്ങൾ ആക്ച്വലി ആശമ്മ രേവതി എൻ്റെ ബന്ധുവാണ്. എൻ്റെ അമ്മമ്മയുടെ അച്ഛൻ്റെ കസിൻ്റെ മോളാണ്. എനിക്ക് തോന്നുന്നു കോഴിക്കോട് എന്തിനോ വേണ്ടി വന്നതാവും. കൃത്യമായിട്ട് എനിക്ക് എന്തിനും എപ്പോഴാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ സമയത്ത് എടുത്തൊരു ഫോട്ടോ ആണ്. അമ്മ ഡാൻസറാണ്. അമ്മയ്ക്ക് ഡാൻസ് സ്കൂളുണ്ട്, പുനർജനി സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറഞ്ഞിട്ട്. ഒരു 15 വർഷത്തിന് മേലെയായി, ഇപ്പോഴും ക്ലാസ്സസ് നടക്കുന്നുണ്ട്. അമ്മ ആക്ച്വലി അങ്ങനെ ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങണമെന്നൊന്നും വിചാരിച്ച് തുടങ്ങിയതല്ല. അമ്മ വളരെ കാഷ്വലായിട്ട് തുടങ്ങിയൊരു പരിപാടിയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ ഇങ്ങനൊരു കാര്യം തുടങ്ങിയത്. പിന്നെ ഗ്രാജ്വലി അത് അമ്മ അറിയാതെ വലുതായി വലുതായി വന്നതാണ്. അമ്മൻ്റെ ഏറ്റവും ഓണസ്റ്റ് ക്രിട്ടിക്കാണ്.
എന്തിലായാലും ഇപ്പോൾ ഡാൻസ് ആണെങ്കിൽ ശരി, ചെയ്യുന്ന സിനിമകളാണെങ്കിൽ ശരി, അമ്മയാണ് ഏറ്റവും ആത്മാർത്ഥമായിട്ട് അയ്യോ ഈ പണി നിർത്തി പോയാലോ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള കമൻസ് ചെയ്യുക. പക്ഷെ അമ്മ ഏറ്റവും ഓണസ്റ്റ് ആയിട്ട് എനിക്ക് അഭിപ്രായം തരുന്നൊരു ആളാണ്. റംസാൻ്റെ ഡാൻസ് റീൽസ് ഭയങ്കര രസമുള്ള കണ്ടൻറ്റ് ആണ്, എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്കതുപോലെയൊന്നും ഡാൻസ് കളിക്കാൻ പറ്റില്ല, അതായത് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷേ എനിക്ക് എൻ്റെ സ്റ്റൈലും റംസാനും റംസാൻ്റെ സ്റ്റൈലും ചെയ്യണം, അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം എന്നിങ്ങനെ തോന്നിയിരുന്നു. അപ്പം സംസാരിച്ചപ്പോൾ വേഗം എടുത്തൊരു വീഡിയോ ആണത്. എനിക്കൊന്ന് ഏറ്റവും എന്താ പ്രിപ്പയർഡ് അല്ലാത്തൊരു വീഡിയോ ഞങ്ങളുടെ ആയിരിക്കും ആ. ബാക്കിയെല്ലാം വെരി പ്രൊഫഷണലി ഷോർട്ടൊക്കെയാണ്. ഇത് പെട്ടെന്നൊരു ഐഡിയയിൽ ഉണ്ടായൊരു റീലാണ്. ഇപ്പോൾ ആശമായി എടുത്ത വീഡിയോ ആണത്. ഒറവില് പുള്ളിക്കാരിക്ക് ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് പറമ്പും ഇങ്ങനെ ഒരു ഊഞ്ഞാലും ഒക്കെ ഉണ്ട്. അപ്പോൾ രാവിലെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലർത്തുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണത്. കഴിഞ്ഞതിന് മുന്നത്തെ ന്യൂ ഇയേഴ്സ് ആയിരുന്നു ഒറവില്. ഇത് ആക്ച്വലി അമ്മയും ഞാനും കൃഷ്ണനായിട്ട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ ഫസ്റ്റ് സ്റ്റേജാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു കുറച്ച് മങ്ങിയ ഫോട്ടോ. അപ്പം എനിക്ക് കണ്ടപ്പോൾ ഒന്നും പോസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നില്ല, പക്ഷേ അമ്മയുടെ കുറേ പഴയ പിക്ചേഴ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൃഷ്ണൻ്റെ വേഷം കെട്ടിയതിൻ്റെ ഒരു വെറുതെ മെമ്മറി ആയിട്ട് ഞാൻ ഇട്ടൊരു പോസ്റ്റാണ്. എൻ്റെ ഹാൻഡിൽ ആക്ച്വലി അത്ര വെൽ മെയിൻറ്റെയിൻഡ് പാലറ്റൊന്നും അല്ല, റാൻഡം റാൻഡം പോസ്റ്റ്സൊക്കെയാണ്. വേറെ കാര്യമായിട്ട് എൻ്റെ ഫീൽഡിലൊന്നും ഇല്ല. അമ്മമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ, രജീഷ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ രജിഷയ്ക്ക് രണ്ട് എന്താ പട്ടിക്കുട്ടികളുണ്ട്, ഫീബിയും ഹാപ്പിയും. അപ്പോൾ അവരെയും കൊണ്ട് വന്നതാണ് വീട്ടിൽ. ബർമയോട് ആക്ച്വലി ഇത് രാജീവ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. എനിക്ക് പവിത്രം സിനിമ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഞാനത് വെറുതെ വീണ്ടും കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം മറ്റാണ് ബാദുക്ക വിളിച്ചിട്ട് പറയുന്നത് ഇങ്ങനെ ബർമയുടെ രാജീവ് സാറ് ചെയ്യുന്ന സിനിമയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് എടുത്ത രണ്ട് പിക്ചേഴ്സാണിത്. ഞാൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ ട്രഷർ ചെയ്യുന്ന ഒരു മെമ്മറിയിലൊന്നായിരിക്കും. എല്ലാവരും ആക്ച്വലി രാജീവ് സാറിനോട് ഒരു തവണയെങ്കിലും വർക്ക് ചെയ്യണം. അത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു ഡയറക്ടറാണ് പുള്ളി. ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഥകളുണ്ട്. എല്ലാ സമയം നമ്മളിപ്പോൾ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലും പുള്ളിക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. ഭയങ്കര രസമായിരുന്നു വർക്ക് സ്പേസ്. പുള്ളിക്ക് ഞാൻ ഇൻസ്റ്റാഗ്രാമൊക്കെ അത്യാവശ്യം പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു.